ഒരു സ്ഥലത്ത് രേഖ എന്ന പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു അവർ വളരെ സത്യസന്ധയായിരുന്നു മാത്രമല്ല ഒരു ബുദ്ധിശാലിയും അവരുടെ കയ്യിൽ വരുന്ന കംപ്ലൈന്റുകളൊക്കെ ശരിയായ രീതിയിൽ അന്വേഷിച്ച് കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാറുണ്ട് അതേസമയം പ്രശ്നം അനുഭവിച്ചു വരുന്നവർക്ക് തന്നാൽ സാധിക്കുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് നല്ല ബഹുമാനം കൊടുക്കുമായിരുന്നു മാത്രമല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഏത് സമയത്തും വിളിക്കാം എന്ന് പൊതുവായി അവർ രേഖപ്പെടുത്തിയിരുന്നു അത്രയ്ക്കും താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്തു വരികയായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ടായിരുന്നു ആവശ്യമില്ലാതെ രാത്രി സമയങ്ങളിൽ ആരൊക്കെയോ ആ പോലീസുകാരിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമായിരുന്നു കൊലപാതക ഭീഷണി വരെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ നടന്നെന്ന് കരുതി അവർ ഭയപ്പെട്ടതേ ഇല്ല പക്ഷേ അവരുടെ ഭർത്താവാണ് ഇതാലോചിച്ച് എപ്പോഴും സങ്കടത്തിൽ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് നീ തെറ്റായിട്ട് എടുക്കരുത് നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കും നന്നായിട്ട് അറിയാം അതിനുവേണ്ടി ഈ രാത്രി സമയത്ത് വരുന്ന കോളുകളൊക്കെ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അതും എല്ലാം റോങ് നമ്പർ തന്നെയല്ലേ അങ്ങനെ എടി ഈ രാത്രിയൊക്കെ വരുന്ന കോൾ എടുക്കാതെ വിട്ടൂടെ നിനക്ക് നമുക്കും ഒരു കുഞ്ഞുണ്ടെന്ന് നീ മറന്നു കളയരുത് കേട്ടോ എന്ന് അയാൾ ചോദിച്ചു ഞാൻ ഈ നാടേ കാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ അങ്ങനെയുള്ളപ്പോ വരുന്ന കോളുകൾ എടുക്കരുതെന്ന് പറഞ്ഞ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നേ റോങ് നമ്പറുകൾ വരാറുണ്ട് എന്ന് കരുതി എന്തെങ്കിലും അപകടത്തിൽ നിന്ന് വിളിക്കുന്ന ആളുകളുടെ കോളുകൾ എടുക്കാതിരിക്കുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും ചേട്ടാ എന്നെ വിശ്വസിച്ചല്ലേ എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു അവരങ്ങനെ പറഞ്ഞതും അയാൾക്ക് വലിയ സങ്കടമായിരുന്നു അയാൾക്ക് കുടുംബം കുട്ടി എന്ന് മാത്രമാണ് ചിന്തിക്കാനായി സാധിക്കുന്നുണ്ടായിരുന്നത് നീ പറയുന്നതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇങ്ങനെ രാത്രി കോളുകൾ വന്നോണ്ടേയിരുന്ന കൊച്ചിന്റെ ഉറക്കമൊക്കെ പോവും നീ അതിനെ ഒന്നും ആലോചിക്കുന്നില്ലല്ലോ അതാ എനിക്കൊരു സങ്കടം ശരി പോട്ടെ ഇനിയും ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇനി എന്ത് അടങ്ങാനാ എനിക്ക് ഉറക്കം വരുവാ നീ കിടന്നുറങ്ങ എന്ന് പറഞ്ഞിട്ട് അയാൾ ഉറങ്ങാനായി പോയി ശരിക്കും ആ സമയത്ത് തന്നെ അവർക്ക് ഒരു കോൾ വന്നു എപ്പോഴത്തേം പോലെ തന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ഹലോ ഇൻസ്പെക്ടർ മാഡമാണോ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അതേലോ ഇൻസ്പെക്ടർ തന്നെയാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുണ്ടെങ്കിലും മടിക്കാതെ എന്നോട് പറയും എന്ന് ചോദിച്ചു പ്രശ്നമാണ് മാഡം ഞങ്ങൾ സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു ഞങ്ങൾ വരുന്ന വഴിയില് റോഡിനരികിലായിട്ട് ഒരു പെണ്ണിന്റെ ബോഡി കിടക്കുന്നത് കണ്ടു ജീവൻ ഉണ്ടോ എന്ന് ഞങ്ങൾ പോയി നോക്കി ജീവനില്ല മാഡം എന്ത് ചെയ്യണോന്നേ അറിയില്ല മാഡം അതാ പെട്ടെന്ന് മാഡത്തിനെ ഞങ്ങള് വിളിച്ചത് അത് കേട്ട പോലീസുകാരി വേഗം തന്നെ നിങ്ങള് ലൊക്കേഷൻ അയയ്ക്ക് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് ലേറ്റ് ആകാതെ വേഗം അങ്ങോട്ടേക്ക് വരാനായി പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞ് അവരും കോൺസ്റ്റബിളും സംഭവ സ്ഥലത്തേക്ക് വന്നെത്തി അവരെ കോൾ ചെയ്ത ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എവിടെയാണ് ബോഡി ഇവിടെ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ച് ഓരോന്ന് അന്വേഷിക്കാനായി തുടങ്ങി ഇല്ല മാഡം ഞങ്ങള് സിനിമയ്ക്ക് പോയി ഈ വഴിയിൽ അങ്ങോട്ട് പോവുമായിരുന്നു അപ്പോഴാണ് എന്തോ അടുത്ത് കിടക്കുന്നത് പോലെ തോന്നിയത് എന്താണെന്ന് വന്ന് പെട്ടെന്ന് നോക്കിയപ്പോ ഈ പെണ്ണിന്റെ ബോഡി ഇവിടെ കിടന്നു അതിനുശേഷമാണ് ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞു അതിനുശേഷം എപ്പോഴും ചെയ്യുന്ന പ്രൊസീജിയറുകളെല്ലാം ചെയ്യാനായി അവർ തുടങ്ങി അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ ആ പെൺകുട്ടിയെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നറിയാനായി അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ പെൺകുട്ടി ഒരു കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് അടുത്ത ഘട്ടത്തിൽ ആ പെൺകുട്ടിയെ അറിയാവുന്നവരായി എല്ലാവരെയും തന്നെ അവർ ചോദ്യം ചെയ്തു ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ച മറ്റ് സ്റ്റുഡൻസിനെയും അവർ ചോദ്യം ചെയ്തു അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ഉറ്റ സുഹൃത്തിനെ അവിടെ ചോദ്യം ചെയ്യാനായി പെൺകുട്ടിയും സ്റ്റേഷനിലേക്ക് വന്നെത്തി ഇങ്ങോട്ട് നോക്കൂ മോൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയണം ചെറിയ കാര്യം പോലും വിട്ടുകളഞ്ഞ മോളുടെ കൂട്ടുകാരിയുടെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിൽ നിന്ന് ഞങ്ങളെ തടയും എന്ന് പറഞ്ഞു സാഹചര്യം പറഞ്ഞു കൊടുത്തതുകൊണ്ട് ആ പെൺകുട്ടിയും തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പോലീസുകാരിയോട് പറയാനായി തുടങ്ങി അവള് ശക്തി എന്ന പേരുള്ള ഒരാളെ ലവ് ചെയ്യുന്നുണ്ടായിരുന്നു മാഡം അവര് രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എപ്പോഴും അവള് നല്ലൊരു പെൺകുട്ടിയാണ് ആ ചെറുക്കനാണ് അവളെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ലവ് ചെയ്തത് അവനും ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല മാഡം എന്ന് അവൾ ആ പോലീസുകാരിയോട് പറഞ്ഞു ആ പെൺകുട്ടി വളരെ ഭയന്നു പോയി എന്ന് മനസ്സിലാക്കിയ ആ പോലീസുകാരി അവളെ പോകാനായി അനുവദിച്ചു ശരി മോളെ മോള് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഈ കേസ് കേസന്വേഷണത്തില് വളരെ ഉപയോഗപ്പെടും മോളുടെ കൂട്ടുകാരിയെ കൊന്ന കൊലപാതകയെ കണ്ടുപിടിക്കണമെങ്കിൽ മോള് ഞങ്ങളെ സഹായിച്ചേ പറ്റൂ അതുകൊണ്ട് മോളെ ഇങ്ങോട്ട് വിളിപ്പിക്കുമ്പോ മോളി ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കണം കേട്ടോ ഇപ്പോഴത്തേക്ക് ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞു മോൾക്ക് പോകാം കേട്ടോ അടുത്തതായി മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ കാമുകനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവനെയും അവർ ചോദ്യം ചെയ്യാനായി തുടങ്ങി പക്ഷെ അവൻ ശരിയായി മറുപടികൾ പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ അങ്ങ് നിന്നു അപ്പൊ തന്നെ ആ പോലീസുകാരിക്ക് വല്ലാതെ സംശയം തോന്നി ഇങ്ങോട്ട് നോക്കുമോനെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാനായിട്ട് പറ്റൂ നീ ഇങ്ങനെ മറുപടി ഒന്നും പറയാതിരുന്നാ ഇത് നിനക്ക് തന്നെ വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കി അതിനുശേഷമാണ് അവൻ സംസാരിക്കാനായി തന്നെ തുടങ്ങിയത് പക്ഷെ അവൻ പറഞ്ഞ മറുപടികളെല്ലാം സംശയമുളവാക്കുന്നതായിരുന്നു പിന്നെയും കുറച്ച് വിരട്ടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾ പറയാനായി തുടങ്ങി ഞാൻ മനഃപൂർണ്ണം ചെയ്തതല്ല മാഡം കല്യാണം കഴിക്കണോന്ന് പറഞ്ഞ് അവള് ഭയങ്കരമായിട്ടും ബഹളം വെച്ചു അന്നും അങ്ങനെ തന്നെയായിരുന്നു അന്ന് ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നോണ്ടിരുന്നത് അപ്പൊ അവള് കല്യാണ കാര്യവും പറഞ്ഞോണ്ടിങ്ങ് വന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പക്ഷെ അവള് ഇന്ന് തന്നെ അവൾ എൻ്റെ അച്ഛനോട് പോയി കല്യാണത്തിന്റെ കാര്യം സംസാരിക്കും പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ വലിയ വാക്കു തർക്കമായി ഞാൻ ദേഷ്യത്തില് അവൾക്കിട്ടൊരു തള്ളു കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലില് അവൾ ചെന്ന് വീണ് അവളുടെ തല പൊട്ടി പക്ഷെ മാഡം ഞാനൊന്നും പ്ലാൻ ചെയ്തൊന്നും ചെയ്തില്ല മാഡം അറിയാതെ പറ്റിപ്പോയതാ എന്ന് പറഞ്ഞു അറിയാതെ നടന്നതാണെങ്കിലും കൊലപാതകി ആരാണെന്ന് അവർ കണ്ടുപിടിച്ചു അവന് കോടതി ശിക്ഷ വിധിച്ചു അതിനുശേഷം ആ ഫയല് ക്ലോസ് ചെയ്തു ഈ ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി ഭർത്താവിനോട് പോലീസുകാരി പറയുകയായിരുന്നു കണ്ടോ ചേട്ടാ പബ്ലിക്കിന് എന്റെ നമ്പർ കൊടുത്തത് തെറ്റാണെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ അങ്ങനെ കൊടുത്തതുകൊണ്ടല്ലേ ഇത്രയും പെട്ടെന്ന് ഈ കേസ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത് ആ നമ്പർ കണ്ടു വിളിച്ചവര് എന്നെ വിളിക്കാതിരിക്കുകയായിരുന്നെങ്കിലോ ആ വിഷയം പോലീസ് സ്റ്റേഷനിൽ ലേറ്റ് ആയിട്ടല്ലേ അറിയത്തുള്ളായിരുന്നു സത്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ താമസിക്കും ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തിനാണ് പൊതുസമൂഹത്തിന് എന്റെ നമ്പർ കൊടുത്തതെന്ന് അതുപോലെ ഏത് സമയത്ത് കോൾ വന്നാലും ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ എനിക്ക് നന്നായിട്ട് മനസ്സിലായടി ഞാൻ നമ്മുടെ കുടുംബത്തെ പറ്റി മാത്രം ആലോചിച്ചുള്ളൂ ബാക്കിയൊന്നെ ചിന്തയിൽ വന്നില്ല എന്തൊക്കെയാണെങ്കിലും നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അതുകൊണ്ട് നേരവും കാലവും ഒന്നും നോക്കാതെ നിനക്ക് ജോലി ചെയ്തേ പറ്റൂ ഇതെല്ലാം അറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് പക്ഷെ കുഞ്ഞായതും ഞാൻ കുറച്ച് സെൽഫിഷായി പോയെന്ന് തോന്നുന്നു ഇനി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ സങ്കടപ്പെടുത്തില്ല ഭർത്താവായി ഇരുന്ന് നിനക്ക് തുണയായിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം അവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ അവരുടെ ജോലി നോക്കാനായി സാധിച്ചു കുടുംബവും ജോലിയും ഒരേ രീതിയിൽ വളരെ നന്നായി അവർ കൊണ്ടു നടന്നു അവര് കാരണം കുറ്റവാളികളുടെ എണ്ണവും കുറഞ്ഞു അവരുടെ കുടുംബവും സന്തോഷമായി പോയി ഒരു ഗ്രാമത്തിൽ ദീപിക ദീപക് എന്ന പേരുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിൽ ദീപികയാണ് മൂത്ത കുട്ടി ദീപക് അവളുടെ അനിയനായിരുന്നു ചേച്ചിയും അനിയനും എവിടെയൊക്കെ പോയാലും ഒരുമിച്ചാണ് പോകുന്നതും വരുന്നതും ചേച്ചി ദീപികയ്ക്ക് അവളുടെ അനിയൻ എന്നാൽ ജീവനായിരുന്നു കളിപ്പാട്ടങ്ങൾക്കാണെങ്കിലും പലഹാരങ്ങൾക്കാണെങ്കിലും അവന്റെ കൂടെ വഴക്കുകൂടാതെ എപ്പോഴും വിട്ടുകൊടുക്കുമായിരുന്നു അവരുടെ അച്ഛനും അമ്മയും അവരെ വളരെ നന്നായിയാണ് ആണ് വളർത്തിക്കൊണ്ടുവന്നത് പേരിൽ പോലും വ്യത്യാസം വരരുത് എന്ന് തീരുമാനിച്ച അവർ അവർക്ക് ദീപിക ദീപക് എന്ന് പേരിട്ടത് അവരുടെ രണ്ട് കുട്ടികളും വഴക്കുകളൊന്നും കൂടാതെ എപ്പോഴും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ അവർക്ക് രണ്ടു പേർക്കും എപ്പോഴും സന്തോഷമായിട്ടുണ്ടായിരുന്നു ദീപിക അവൻ അനിയനെ എങ്ങനെയാ നോക്കുന്നതെന്ന് നോക്കിയേ അവൾക്ക് അവൻ എന്നാ ജീവനാ എന്ന് ആ കുട്ടികളുടെ അച്ഛൻ പറഞ്ഞു അതെ ചേട്ടാ നമ്മുടെ കുട്ടികള് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് തന്നെ നിക്കണം ഇവര് പേരും സ്കൂളിലൊക്കെ പോയി പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാൽ അവരുടെ അമ്മ അവർക്ക് രണ്ടുപേർക്കും പാഠങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ദീപക് നല്ല കുട്ടിയായി അമ്മ പറയുന്നതെല്ലാം പഠിക്കുമായിരുന്നു പക്ഷേ ദീപികയെ പഠിക്കാനായി പിടിച്ചിരുത്തുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഇവൾ എന്താ ഇങ്ങനെ ഇവൾക്ക് പഠിക്കാൻ ഒരു തരി ഇഷ്ടമില്ലല്ലോ ഇതിനി എപ്പം മാറാനാ അപ്പോ അവരുടെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു അയാൾ വന്നതും അയാളോട് ദീപികയെപ്പറ്റി പറഞ്ഞുകൊടുത്തു ഇങ്ങോട്ട് നോക്കൂ ചേട്ടാ ദീപികയ്ക്ക് നല്ല വഴക്കു കൊടുക്കണം അവള് പഠിക്കുന്നതേയില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചേട്ടനൊന്നും പറയുന്നില്ലല്ലോ അപ്പോ ജോലിയുടെ കാര്യത്തിൽ എന്തോ ടെൻഷനിലായിരുന്ന അയാൾ ഭാര്യയോട് ദേഷ്യത്തിലെന്തോ സംസാരിച്ചു എന്റെ ദൈവമേ എപ്പൊ നോക്കിയാലും ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കാതെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു അതിന് ഭാര്യ ഈ മനുഷ്യന് പിള്ളേര് പഠിക്കണോന്ന് പോലും ഇല്ലല്ലോ ഈ ദീപികയാണെങ്കിൽ പഠിക്കുന്നതുമില്ല ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ എന്താവും അറിയത്തില്ലല്ലോ എന്ന് അവരെന്തൊക്കെയോ പുറപുറത്തു നാളുകൾ ഇങ്ങനെ തന്നെ കടന്നുപോയി ഒരു ദിവസം ദീപികയും ദീപക്കും പരീക്ഷ എഴുതി തിരിച്ച് വീട്ടിലേക്ക് വന്നു ദീപക് അമ്മയുടെ അടുത്ത് വന്ന് അമ്മ ഇന്ന് പരീക്ഷ ഭയങ്കര ഈസി ആയിട്ടുണ്ടായിരുന്ന ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിട്ടുണ്ടായിരുന്നു ആണോ മോനെ നീ നല്ല കുട്ടിയാ ഈ പരീക്ഷയില് ജയിക്കുകയാണെങ്കിൽ മോൻ ആവശ്യപ്പെട്ട കാറിന്റെ കളിപ്പാട്ടം വാങ്ങി തരാട്ടോ അപ്പോ ദീപിക വളരെ ആശയോടെ അമ്മയോട് പറഞ്ഞു അമ്മ അപ്പോ എനിക്കെന്താ വാങ്ങി തരിക അപ്പോ അത് കേട്ട് അവളുടെ അമ്മ വളരെ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു നീ ആദ്യം ജയിക്കാനുള്ള കാര്യം നോക്ക് പഠിച്ചല്ലേ എല്ലാ സമയവും അത് ചെയ് ഇത് ചെയ്യുന്നു എന്നെ കൊണ്ട് പറയിപ്പിച്ചോണ്ടേയല്ലേ ഇരിക്കുന്നത് അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞതുകൊണ്ട് അവളുടെ കരച്ചിൽ അവൾക്ക് നിർത്താനെ സാധിക്കുന്നില്ലായിരുന്നു വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു ചേച്ചി കരയുന്നത് കണ്ട അനിയൻ ദീപക് അവരുടെ അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാ ചേച്ചിയെ വഴക്ക് പറയുന്നേ ചേച്ചി കരയുന്നത് കണ്ടോ നീ അടങ്ങിയിരിക്കും മോനെ നീ എത്ര നന്നായിയാ പഠിക്കുന്നത് അവൾ അതുപോലെ പഠിക്കുന്നുണ്ടോ കരയട്ടെ നന്നായിട്ട് കരയട്ടെ ഒരു ദിവസം അവരുടെ സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് കാർഡ് കൊടുത്തു അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന ദീപികയും ദീപക്കും അത് അമ്മയെ കാണിച്ചു കൊടുത്തു ദീപക് എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി നല്ല മാർക്കുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് അവന്റെ അമ്മ വളരെ സന്തോഷത്തിലായി അതിനുശേഷം അവരുടെ അമ്മ ദീപികയുടെ റിപ്പോർട്ട് കാർഡ് വാങ്ങി നോക്കിയതും വേഗം തന്നെ പൊട്ടിത്തെറിക്കാനായി തുടങ്ങി ഇതെന്താണ് ഇത് മൂന്ന് വിഷയത്തിന് നീ തോറ്റുപോയിട്ടുണ്ടല്ലോ എന്തിനാടി എന്തിനാടി നീ ഇങ്ങനെ ദേഷ്യം പഠിപ്പിക്കുന്നേ നിനക്ക് എത്ര തവണ പഠിപ്പിച്ചാലും നിന്റെ തലയിലോട്ട് ഇതൊന്നും കേറുന്നില്ലേടി എനിക്കിന് നിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവരുടെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ അച്ഛൻ വീട്ടിലേക്ക് കടന്നു വന്നു എന്താ എന്തു പറ്റി എന്തിനാ ദീപിക ഇങ്ങനെ വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചു അതിന് അയാളുടെ ഭാര്യ എന്തിനു പറയുന്നെന്നോ മൂന്ന് വിഷയത്തിന് തോറ്റു വന്നേക്കുവാ നിങ്ങൾ തന്നെ പറ ഇവളേക്കാൾ കൊച്ചു വയ്യനല്ലേ ദീപക് അവൻ എത്ര നന്നായി എല്ലാം പഠിക്കുന്നത് പക്ഷെ ഇവളോ പഠിക്കാനാണെങ്കി വന്നിരിക്കാത്ത പോലുമില്ല ഇവളുടെ മണ്ടയില് എന്തെങ്കിലും കേറണ്ടേ അവരുടെ ഭർത്താവ് കുറച്ചു നേരം ആലോചിച്ച് നിന്നു ആദ്യമൊക്കെ അവളുടെ പ്രായത്തിൻറെതാണ് എന്ന് കരുതി അയാൾ വിട്ടുകളഞ്ഞിരുന്നു ഇപ്പോ പഠിത്തത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് എന്ന് അവരുടെ അച്ഛന് നന്നായി മനസ്സിലായി അവളോട് ഇപ്പോ വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി അയാൾ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെയോ രണ്ട് വാക്കുകൾ മകളോട് പറഞ്ഞു ദീപിക നീ ഇനി കളിക്കാൻ പോകുന്നു പടം വരയ്ക്കുന്നു എന്ന് പറഞ്ഞൊന്നും സമയം ചെലവഴിക്കേണ്ട നീ ആദ്യം പഠിക്ക് അതിനുശേഷം ചെയ്യാൻ ബാക്കിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അകത്തേക്ക് പോയി അവരുടെ അമ്മ വീണ്ടും വഴക്കു പറയാനായി ആരംഭിച്ചു നിക്കുന്നത് നോക്ക് രണ്ട് ഉണ്ട കണ്ണും വെച്ച് നോക്കിക്കൊണ്ട് നിന്റെ അനിയൻ നിന്നേക്കാൾ എത്ര പ്രായം കുറഞ്ഞ കുട്ടിയാ പഠിക്കണ്ട സമയം അവൻ പഠിക്കാനിരിക്കും കളിക്കുന്ന സമയം അവൻ കളിക്കാനായിട്ട് പോകും നീ ഇവിടെ തന്നെയല്ലേ ഉള്ളത് എല്ലാ വീട്ടിലും വലിയ കുട്ടികളാണ് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തുന്നത് പക്ഷെ നീയോ ഇനി മുതൽ ഇവനോട് ചോദിച്ചു പഠിച്ചോ അല്ല അപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി പഠിക്കാൻ തുടങ്ങുന്നു നോക്കട്ടെ ദീപികയെ അവളുടെ അമ്മ ഇത്രയും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവൾക്ക് കരച്ചിലല്ല വന്നത് അവൾ അവളുടെ അനിയനെ വളരെ വെറുപ്പോടെ എന്തോ അവജ്ഞയോടെ നോക്കി അപ്പോ ദീപക് ചേച്ചി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ആലോചിച്ചു അവൻ പിറ്റേ ദിവസം സ്കൂളിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ദീപികയും ദീപക്കും ഒരുമിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ദീപിക എടാ അനിയ നീ എപ്പോഴും ആ മലയുടെ മുകളിൽ പോയി കാണണം എന്ന് എന്നോട് പറയാറില്ലേ അതുകൊണ്ടിപ്പോ വാ പക്ഷെ ചേച്ചി ചേച്ചി തന്നെ പറയാറില്ലേ അവിടൊന്നും പോകാൻ പാടില്ല ഭയങ്കര അപകടമാന്നൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോകാന്ന് പറയുന്നു അത് അപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് അത്രയും പേടിയില്ല ചേച്ചിയല്ലേ പറയുന്നേ പേടിക്കാതെ എന്റെ കൂടെ വാ ദീപിക അവളുടെ അനിയനെ ആ മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മലയുടെ കീഴിലായി ഒരാറ് ഒഴുകുന്നുണ്ടായിരുന്നു ദീപക് വളരെ ഭയത്തോടെ ആ ആറ് ഒഴുകുന്നത് മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ചേച്ചി എന്തൊരു വലിയ ആറോ അത് ഇവിടെ നിന്ന് നോക്കാൻ തന്നെ പേടിയാവുന്നു നീ പേടിക്കാതാനിയാ നല്ല എത്തി അങ്ങോട്ട് നോക്ക് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ദീപിക ആ മലയിൽ നിന്ന് തള്ളി താഴെയിട്ടു ദീപക് ആറ്റിലേക്ക് വീണു എന്നിട്ട് ദീപിക വീട്ടിലേക്ക് തിരിച്ചെത്തി അവൾ മാത്രം ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് അവളുടെ അമ്മ എടി നീ എന്താ ഒറ്റയ്ക്ക് വന്നത് അനിയൻ എവിടെ പുറകെ നടന്നു വരുവാണോ അനിയനോ ഇല്ലല്ലോ അവൻ എപ്പോഴേ വീട്ടിലേക്ക് വന്നു എനിക്ക് മുന്നേ തന്നെ അവൻ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങ് വന്നായിരുന്നല്ലോ അമ്മ ഉടനെ തന്നെ അവളുടെ അമ്മയ്ക്ക് നെഞ്ച് പടപടയെന്ന് ഇടിക്കാൻ തുടങ്ങി അയ്യോ എന്റെ ദൈവമേ എന്റെ മോൻ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ അവൻ കൊച്ചു അവന് ഒന്നും തന്നെ അറിയില്ലല്ലോ ദൈവമേ പാവ എന്റെ മോൻ അപ്പോ ദീപിക എന്താ അമ്മ അവന് ഒന്നും അറിയത്തില്ല പറയുന്നു മിടുക്കനായിട്ടുള്ള കുട്ടിയല്ലേ എന്റെ അടുത്ത് പോലും അവനെ കണ്ടു പഠിക്കാനല്ലേ പറഞ്ഞത് അവള് പറയുന്ന രീതിയൊക്കെ കേട്ടിട്ട് അവൾ അവനെ എന്തോ ചെയ്തു എന്ന് മനസ്സിലാക്കിയ അവളുടെ അമ്മ ഇടി നീയാണ് എന്തോ ചെയ്തത് എവിടെ ഇടിയ മോൻ അപ്പോ അവരുടെ അച്ഛൻ വീട്ടിലേക്ക് വന്നു എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷം വളരെ നനഞ്ഞൂറ്റി വാരി ദീപക് അങ്ങോട്ടേക്ക് വന്നു അമ്മ ദീപകിനെ കണ്ടതും കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവരുടെ അച്ഛൻ ദീപികയെ നന്നായി വഴക്കു പറഞ്ഞതിനു ശേഷം ദീപിക ദീപക്കിനോട് സോറി പറഞ്ഞു അതിനു ശേഷം ഭാര്യയും ഭർത്താവും എടി ഇങ്ങോട്ട് നോക്ക് ഓരോ കുട്ടികളും ഓരോ തരത്തിലാണുള്ളത് അവർക്ക് എല്ലാ വിഷയങ്ങളും ഒരേപോലെ ഒന്നും പഠിക്കാൻ പറ്റില്ല മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വെറുപ്പ് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു അയാളുടെ ഭാര്യയും അത് മനസ്സിലാക്കി അയാളോട് മാപ്പ് ചോദിച്ചു അതിനുശേഷം അവർ അവരുടെ രണ്ട് കുട്ടികളെയും താരതമ്യം ചെയ്തു വഴക്കു പറയുന്നത് നിർത്തി